ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ട് ഒരു റംസാൻ സ്പെഷ്യലായ ഷവർമ ബ്രെഡ് ബോക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അപ്പൊ നമുക്കിതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അത് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് ഉപ്പും. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടിയും പറന്നിട്ട് വേവിച്ചെടുക്കട്ടെ നല്ലത്. അപ്പം ഇതാണ് നമ്മളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേവിച്ചാൽ മാത്രം മതി. നമുക്ക് വേവിച്ചിട്ട് കാണാം. നമുക്ക് അയക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകൾ നോക്കാം. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കന് ചെറിയ പീസാക്കിയതാണ്. പിന്നെ വലിയുള്ളി ചെറിയ ഇതാണെങ്കിൽ ചെറുത് മതി. പിന്നെ ക്യാപ്സിക്കന് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ അത് ഫുള്ളും. പിന്നെ തക്കാളി ഒന്ന് ചെറുത്. പിന്നെ ക്യാരറ്റ് നമ്മൾ കുറച്ച് 5 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു സോസ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഇനി നമുക്ക് സോസ് ഉണ്ടാക്കണ നോക്കാം. ഈ മിക്സിയിൽ ഞാൻ 3 ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ നമ്മളെ കോഴിമുട്ടിയും 4 ടേബിൾ സ്പൂൺ പാലും ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 മൂടി സുർക്ക വാരാം. നമുക്കിത് കുറുകണത് വരെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നല്ല പെർഫെക്റ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂട്ടുണ്ടാക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഇതിലിട്ടിട്ട് മറ്റേ സോസും ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ സോസിൽ ഞാൻ ഉപ്പിടാൻ പറയാൻ മറന്നുപോയി. ഉപ്പിട്ടിട്ടാണ് അടിക്കേണ്ടത് കേട്ടോ. 1 പിഞ്ച് ഉപ്പിട്ടിട്ടാണ് നമ്മളിത് അടിക്കേണ്ടത് ആ സോസ്. നമുക്ക് ഇതിലോട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ബ്രെഡ് ഇവിടെ വക്ക് ചെത്തി വെച്ചിട്ടുണ്ട്. ആ വക്ക് ചെത്തിയ തൊഴി കൊണ്ടാണ് നമ്മൾ ബ്രെഡ് പൊടി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണത് നോക്കാം. ഇതിന്റെ കോട്ടിംഗ് ആണ്. ഇത് എന്താന്ന് വെച്ചാല് മൈദയും പച്ചവെള്ളവും ഉപ്പും കൂടിയും കുഴച്ച് വെച്ചതാണ്. ഇനി ഇതുപോലെ നമ്മൾ കൊഞ്ഞി ബോള എടുത്തിട്ട് ഇനി നമുക്കിത് പരത്താം. ഇനി പരത്തി വെച്ചേക്ക് നമ്മൾ ഇതുപോലെ ബ്രെഡ് വെച്ചതിന് ശേഷം ഇതിന്റെ മുകളില് ബ്രെഡിന്റെ മുകളില് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് എടുത്തിട്ട് നല്ലോണം അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളെ മൈദ 4 ഭാഗത്തും ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ ഇതുപോലെ മുക്കിയെടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ ബ്രെഡ് പൊടിയിലും ഇതുപോലെ മുക്കിയെടുക്കാം. നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ ഇതുപോലെ മുക്കിയെടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ ബ്രെഡ് പൊടിയിലും ഇതുപോലെ മുക്കിയെടുക്കാം. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇതിടാം. അപ്പൊ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റും ചെയ്യണം. അതുപോലത്തെ വീഡിയോസായി വീണ്ടും വരും. ബൈ.